ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ചുരുങ്ങിയ ചേരുവകൾ മാത്രമേ നമുക്ക് ഈ മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അതിനുവേണ്ടി 1 കിലോ മന്തി റൈസ് കഴുകി വൃത്തിയാക്കിയ ശേഷം 1/2 മണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഫോർക്ക് കൊണ്ട് നന്നായി കുത്തിക്കൊടുക്കണം. എന്നാൽ മാത്രമേ മസാലകളൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. അതിനുശേഷം മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ചിക്കൻ നിരത്തി വെക്കുക. അതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേലീഫ്, ചിക്കൻ ക്യൂബ്സ് കൈകൊണ്ട് നന്നായി പൊടിച്ച് ഇതിലേക്ക് ചേർക്കുക. കൈകൊണ്ട് നന്നായി പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കന് ആവശ്യമുള്ള ഉപ്പ് ഈ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ ഉണ്ടായിരിക്കും. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൈകൊണ്ട് തന്നെ മസാലകളെല്ലാം നന്നായി ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 വലിയ പാത്രത്തിലേക്ക് ഏകദേശം 5 ലിറ്ററോളം വെള്ളം എടുക്കണം. സാൾട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 90% വേവാകുന്നതുവരെ ഈ റൈസ് വേവിച്ചെടുക്കണം. റൈസ് ആകുന്ന സമയം കൊണ്ട് മറ്റൊരടുപ്പിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ എടുത്തു വെക്കുക. 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം ചിക്കൻ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് കൂടി അടച്ച്
വേവിക്കുക. നമ്മുടെ അരി ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. അടുത്തതായി ചിക്കനിൽ നിന്നും 1/4 ഭാഗം ഓയിലും 1 കപ്പിലേക്ക് മാറ്റിവെക്കാം. ഇനി അരിച്ചെടുത്ത റൈസ് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായി നിരത്തി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഓയില് അതിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള യെല്ലോ കളറ് കൂടി റൈസിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അറ്റം പിളർത്തി എടുത്തു വെച്ച പച്ചമുളക് നമുക്ക് ചോറിൻ്റെ മുകളിലേക്ക് കുത്തിക്കൊടുക്കുക. ഇനി അടച്ച് വെച്ച് 1 മണിക്കൂർ നേരം വളരെ ചെറിയ ഫ്ലെയിമിൽ വെക്കണം. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചിക്കൻ പീസസ് എല്ലാം മാറ്റിക്കൊടുത്ത ശേഷം നമുക്ക് ചോറ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.